എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ഉപയോഗിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്കാവശ്യമായ തിരുവചനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ കർത്താവ് അത് എങ്ങനെയാണ് നമ്മൾക്ക് നൽകുന്നതെന്ന വഴികൾ നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾക്ക് എങ്ങനെ ദൈവത്തിൻ്റെ തിരുവചനം ദൈവേഷ്ടപ്രകാരം നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തിരുവചനങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനും രോഗസൗഖ്യത്തിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും ശക്തിയുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനം വചനമായ കർത്താവ് തന്നെയാണ്. ദൈവം നമ്മൾക്ക് തന്നെ തന്നെ തിരുവചനത്തിൻ്റെ രൂപത്തിൽ നൽകിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും മുഴുവനും അതിലുണ്ട്. ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനങ്ങളാണത്. നമ്മെ സ്പർശിച്ച, നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിച്ച വചനങ്ങൾ നമ്മുടെ ആത്മീയ ഡയറിയിൽ കുറിപ്പുകളാക്കി വെക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. നമ്മൾ ശേഖരിച്ച വചനങ്ങൾ നമ്മുടെ കയ്യിലെ വലിയ നിധികളാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ വചനമായ വിത്തുകളാണ്. ഇവ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ആ വചനങ്ങൾ ഉപയോഗിക്കണം. രണ്ട് നിയോഗങ്ങളായിരിക്കണം എപ്പോഴും തിരുവചനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ മഹത്വം, എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. രണ്ടാമതായി, ആത്മാക്കളുടെ രക്ഷ. എൻ്റെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഈ രണ്ട് നിയോഗങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കണം വിശ്വാസത്തോടെ തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ആദ്യമേ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, തിരുവചനം തന്നെയായ ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനും ലോകം മുഴുവനിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്തോടെ ഉപയോഗിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് കുറച്ചു നേരം നമുക്ക് സ്തുതിക്കാം. പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. അതിനുശേഷം നമ്മൾ കുറിച്ചു വെച്ച തിരുവചനങ്ങൾ, അതായത് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച, ആത്മാവിനെ ജ്വലിപ്പിച്ച തിരുവചനങ്ങൾ നമ്മൾക്ക് തന്നെ കേൾക്കാവുന്ന വിധത്തിൽ പല പ്രാവശ്യം ഏറ്റുപറയുക. അത് ദിവസത്തിൽ പലതവണ ചെയ്യുക. എപ്പോഴൊക്കെ നമ്മൾക്കത് ചെയ്യുവാൻ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ നാം അത് ചെയ്യുക. നമുക്ക് തന്നെ കേൾക്കാവുന്ന വിധത്തിൽ ആ വചനങ്ങൾ ഏറ്റുചൊല്ലി അതിൻ്റെ അഭിഷേകവും ശക്തിയും സ്വീകരിക്കുക. ഒരു പുതിയ വ്യക്തിയായി നിങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങളുടെ അടുത്ത് വരുന്നവർക്കും സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകും. തുടർച്ചയായി ചെയ്യണമെന്ന് മാത്രം. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും കൗദാശിക ജീവിതവും മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:38 വാക്യത്തിൽ പറയുന്ന പോലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്ന അനുഭവം ദൈവം പ്രദാനം ചെയ്യട്ടെ. ദൈവവചനശക്തി നമ്മിലും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുവചന ശക്തി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും രോഗസൗഖ്യത്തിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.